ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റാസീരീസ്. ഇന്നൊരു അടിപൊളി വേഫിൾ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് മുട്ട ചേർക്കാതെ എങ്ങനെ ഒരു വേഫിൾ ഉണ്ടാക്കാമെന്ന് നോക്കാം. പിന്നെ ഇതിനൊരു കോമ്പിനേഷനായിട്ട് ഒരു സ്ട്രോബെറി സോസും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരടിപൊളി സോസാണ്, മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല, ഈവനിങ് സ്നാക്കായിട്ടും ഇത് കുട്ടികൾക്കൊക്കെ ആയിട്ട് സെർവ് ചെയ്യാം. സോ ഒന്ന് കണ്ടോക്കുക അല്ലേ. ഇതിനായിട്ട് ആദ്യം ഒരു വലിയ ബൗളിൽ ഞാൻ അരക്കപ്പോളം മെൽറ്റ് ചെയ്ത ബട്ടറാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ അതിലേക്കൊരു അരക്കപ്പോളം ക്രീമും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഫ്രഷ് ക്രീം ആയാലും മതി. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് തിക്ക് ക്രീമാണ്. എൻ്റെ കയ്യിലുണ്ടായത് തിക്ക് ക്രീമായിരുന്നു. അരക്കപ്പ് തിക്ക് ക്രീമും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് വിസ്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മെൽറ്റ് ചെയ്ത ബട്ടറും ക്രീമും ഒന്ന് ജസ്റ്റ് കമ്പൈൻ ആയിട്ട് വന്നാൽ മതി. പിന്നെ അതിലേക്ക് പൊടിച്ച് വെച്ച ഷുഗറാണ് യൂസ് ചെയ്യുന്നത്. അത് ഒരു അരക്കപ്പിൽ കുറച്ച് കൂടുതൽ പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു മിനിറ്റോളം ഒന്ന് വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഷുഗർ ഒന്ന് നന്നായിട്ട് കമ്പൈൻ ആയിട്ട് വരണം. അതിനുശേഷം ഒരു അരക്കപ്പോളം പാലും കൂടി ചേർത്തു. ഇവിടെ ഇപ്പോൾ ആഡ് ചെയ്ത എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലാണ് കേട്ടോ ഉള്ളത്. ആ പാലും കൂടി ആഡ് ചെയ്യുമ്പോഴേക്കും ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസി ആയിട്ട് വരും. അതിലേക്ക് ഒരു കാ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേഗം മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്ത ശേഷം ഉടനെ തന്നെ ഞാൻ 1 കപ്പോളം മൈദ ഓൾ പർപ്പസ് ഫ്ലോറും കൂടി ചേർക്കുന്നുണ്ട്. അത് ഒരുമിച്ച് ആഡ് ചെയ്യരുത്, അപ്പോൾ കട്ട പിടിച്ചു പോകും. അപ്പം 3 ബാച്ചായിട്ട് ആഡ് ചെയ്യുകയാണ്. ആദ്യം കുറച്ച് ആഡ് ചെയ്യുക, പിന്നെ വിസ്ക് ചെയ്യുക, പിന്നെ വീണ്ടും കുറച്ച് മൈദ ആഡ് ചെയ്യുക, പിന്നെ വീണ്ടും മിക്സ് ചെയ്യുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ റെഡി ആവേണ്ടത്. നിങ്ങളുണ്ടാക്കുമ്പോൾ തിക്ക് കൺസിസ്റ്റൻസിയായി കുറച്ച് പാലും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് ലൂസാക്കിയാൽ മതി. ഭയങ്കര ലൂസ് കൺസിസ്റ്റൻസിയും ആവാതെ ശ്രദ്ധിക്കണം. അങ്ങനെ ബാറ്റർ റെഡിയായി. ഇനി വേഫിൾ ഉണ്ടാക്കാം. വേഫിൾ ഉണ്ടാക്കാൻ വേഫിൾ മേക്കർ ഇല്ലാത്തവരാണെങ്കിൽ ഇത് പാൻകേക്ക് ആക്കിയിട്ടും കുക്ക് ചെയ്യാം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു സോസും കൂടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, സ്ട്രോബെറി സോസ്. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇതും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അതിനായിട്ട് ഞാൻ 2 കപ്പോളം സ്ട്രോബെറിയാണ് എടുക്കുന്നത്. സ്ട്രോബെറി കട്ട് ചെയ്തിട്ട് ഒരു പാനിലേക്ക് ഇടുക. 1 കപ്പ് പഞ്ചസാരയും 1 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസും കൂടി കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. ആദ്യം കുക്ക് ചെയ്യുമ്പോൾ തന്നെ ഷുഗർ ആദ്യം മെൽറ്റായിട്ട് വരും. അതുവരെ ഒന്ന് ലോ ഫ്ലെയിമിലിടുക. മെൽറ്റായി തുടങ്ങിക്കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ്സ് കുക്ക് ചെയ്ത് എടുത്താൽ മതി. അപ്പോഴേക്കും ഈ സ്ട്രോബെറിയൊക്കെ നല്ലതായി സോഫ്റ്റായിട്ട് വരും. കുക്ക് ചെയ്ത ശേഷം ഞാൻ ഇതൊന്ന് കൂളാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായി തണുത്തു. ഇനി ഇത് ഒരു മിക്സി ഗ്രൈൻഡറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് വന്നോളും. അങ്ങനെ സ്ട്രോബെറി സോസ് റെഡിയായി. ഇത് ഇപ്പോൾ സ്ട്രോബെറി ഇല്ലെങ്കിൽ ബ്ലൂബെറി അല്ലെങ്കിൽ ബ്ലാക്ക് ബെറി അല്ലെങ്കിൽ പേർപ്പിൾ കളർ ഗ്രേപ്സ് ഒക്കെ ഇല്ല, അതൊക്കെ ഇതുപോലെ തന്നെ ഷുഗറും ലെമൺ ജ്യൂസും ആഡ് ചെയ്തിട്ട് ഒന്ന് ഒരു 10 മിനിറ്റ്സ് കുക്ക് ചെയ്യാൻ വെക്കുക. ഇതുപോലെ ഗ്രൈൻഡറിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ആ സോസ് റെഡിയാവും. ഇത് പാൻകേക്കിൻ്റെ കൂടെ വേഫിൾസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഒന്ന് 1 തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി വേഫിൾസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ വേഫിൾ മേക്കർ ആദ്യം ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട്. റെഡ് ലൈറ്റ് കത്തുന്നവരെ ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിന് ശേഷം അതിലേക്ക് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ബട്ടറാണ്. ബട്ടർ അല്ലെങ്കിൽ ഓയിലായാലും മതി. ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നീട് അതിന് മുകളിലായിട്ട് ബാറ്റർ മിക്സ് ഉപ്പ് പോർ ചെയ്യുക. പിന്നെ വേഫിൾ മേക്കർ ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്യുക. ആ ഗ്രീൻ ലൈറ്റിൻ്റെ കൂടെ റെഡ് ലൈറ്റ് ഓൺ ആയാൽ വേഫിൾ റെഡിയായി എന്നാണ്. അങ്ങനെ ഫസ്റ്റ് വേഫിൾ റെഡിയായി. ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. വേഫിളിന് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഐസ്ക്രീം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഞങ്ങൾ ഐസ്ക്രീം അവോയ്ഡ് ചെയ്തു. അതിന് മുകളിലായിട്ട് ഞങ്ങൾ പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ച സ്ട്രോബെറി സോസും പിന്നെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടി ആഡ് ചെയ്തു.
പിന്നെ അതിന് മുകളിലായിട്ട് കുറച്ച് പൗഡേർഡ് ഷുഗറും കൂടി ഡ്രിസിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ കുറച്ച് സ്ട്രോബെറിയും കൂടി ഞാൻ വെച്ചു. മുട്ട ചേർക്കാതെ അടിപൊളി ഒരു വേഫിൾ റെസിപ്പിയാണ്. ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എന്ന് മാത്രമല്ല, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇതിനുണ്ടാക്കാൻ ഈ സോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം പിന്നീട് യൂസ് ചെയ്യാനായിട്ട്. ഞാൻ ഇതൊരു ഗ്ലാസ് ബോട്ടിൽ സ്റ്റോർ ചെയ്യും, ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യാറ്. പിന്നീട് എപ്പോഴെങ്കിലും പാൻകേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ സോസ് തന്നെ യൂസ് ചെയ്യാമല്ലോ. ഒരു അടിപൊളി സോസ് റെസിപ്പിയും കൂടിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണോ എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.